എല്ലാവർക്കും പഠിക്കാം രസിക്കാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അഞ്ചാം ക്ലാസ്സുകാർക്ക് ഇന്ന് ഓൺലൈൻ ക്ലാസ്സിൽ തന്നിട്ടുള്ള വർക്ക്ഷീറ്റാണിത്. അതിൽ രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ആരാണ് കല്ലേൽ പൊക്കുടൻ എന്നായിരുന്നു. മലയാളിയായ പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൽ പൊക്കുടൻ. അതായത് കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ. പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കുകയും അവ നശിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി ബോധവൽക്കരിക്കുകയും ചെയ്ത വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ. അദ്ദേഹം കണ്ടൽ പൊക്കുടൻ എന്നും അറിയപ്പെടും. അതായത് ഈ കണ്ടൽ വനങ്ങളായിട്ട് ബന്ധപ്പെട്ട സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് കണ്ടൽ പൊക്കുടൻ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. ഇനി ഇത് മലയാളം മീഡിയംകാർക്ക് മാത്രമല്ല ഇംഗ്ലീഷ് മീഡിയംകാർക്കും എഴുതണം. അതുകൊണ്ട് തന്നെ ഇത് ഇംഗ്ലീഷിലുള്ളതാണ്. ഇന്ത്യൻ എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റ്, അതായത് എന്താ പറയുക, ഇന്ത്യയിലെ പരിസ്ഥിതി പ്രവർത്തകൻ എന്നറിയപ്പെടുന്നു. ഹി വാസ് നോൺ ഫോർ ഹിസ് എഫേർട്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രോലിഫറേഷൻ ഓഫ് ദി മാൻഗ്രോവ് ഫോറസ്റ്റ് ഇൻ കേരള. കേരളത്തിലൊക്കെ നമ്മളുടെ കണ്ടൽ വനങ്ങൾ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ ഓർ കണ്ടൽ പൊക്കുടൻ. അപ്പോൾ ഇംഗ്ലീഷിൽ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ പറയുമ്പോൾ വേണമെങ്കിൽ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം, ഇംഗ്ലീഷ് പോലെ എഴുതുന്ന പോലെ. അല്ലെങ്കിൽ മൈ ലൈഫ് എമംഗ് ദി മാൻഗ്രോവ് ഫോറസ്റ്റ് എന്നും എഴുതാം. മൈ ലൈഫ് എമംഗ് ദി മാൻഗ്രോവ് ഫോറസ്റ്റ്. ഇനി അടുത്ത ചോദ്യമായിരുന്നു രണ്ടാമത്തെ, കണ്ടൽ വനങ്ങളുടെ പ്രാധാന്യം. കണ്ടൽ വനങ്ങൾക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുവാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ മണ്ണ് പിടിച്ചു നിർത്താനുള്ള ശേഷിയുണ്ട്. അതിനാൽ ഇവയുടെ വേരുകൾ തീരപ്രദേശത്തെ മണ്ണൊലിപ്പിനെ തടയുന്നു. പിന്നെ ഒരാവാസ വ്യവസ്ഥ കൂടിയാണ്. മത്സ്യവും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ജീവികൾക്ക് താമസിക്കാനുള്ളൊരു സ്ഥലം കൂടിയാണ് കണ്ടൽ വനങ്ങളെന്ന് പറയുന്നത്. പിന്നെ സുനാമി, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം തുടങ്ങിയവയൊക്കെ തടയാനുള്ള ശേഷിയുണ്ട്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മാൻഗ്രോവ്സ് ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ളതാണ്. ഇറ്റ് ഇസ് ഹാബിറ്ററ്റ് ഓഫ് അക്വാട്ടിക് അനിമൽസ് ആൻഡ് ഫിഷറീസ്. അതായത് മത്സ്യവും അതുപോലെയുള്ള മറ്റു ജീവികൾക്കുമൊക്കെ താമസിക്കാനുള്ളൊരു സ്ഥലമാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ഷോർ ലൈൻസ് ഫ്രം ഡാമേജിങ് സ്റ്റോം ആൻഡ് ഹരിക്കെയിൻ വിൻഡ്സ് വേവ്സ് ആൻഡ് ഫ്ലഡ്. വെള്ളപ്പൊക്കവും അതുപോലെയുള്ള സുനാമി ചുഴലിക്കാറ്റൊക്കെ തടയാനുള്ള ശേഷിയുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിങ് സോയിൽ എറോഷൻ, മണ്ണൊലിപ്പ് തടയാനുള്ള ശേഷിയുണ്ട്. ദെൻ ദേ ഫിൽട്ടറിങ് പൊല്യൂട്ടൻസ് ആൻഡ് മെയിൻറ്റെയിൻ വാട്ടർ ക്വാളിറ്റി. ഇതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ പടർന്ന് പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മാലിന്യങ്ങളൊക്കെ തടയാനും വെള്ളം, നല്ല ശുദ്ധവെള്ളം ലഭ്യമാക്കാനും കണ്ടൽ വനങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വർക്ക്ഷീറ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.